പ്രധാനമന്ത്രിയുടെ റോഡ് യാത്രയെക്കുറിച്ച് പഞ്ചാബ് പോലീസിന് അറിയാം കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ വീക്ഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെയും വസ്തുതകളുടെയും ക്രമം ഫലപ്രദമായ സുരക്ഷ ഒരുക്കുന്നതിൽ പഞ്ചാബ് സർക്കാരും സംസ്ഥാന പോലീസും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു സ്റ്റേറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അനുമതിയെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് യാത്ര ആസൂത്രണം ചെയ്തതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കോഴിക്കോട് സ്കൂൾ കാമ്പൗണ്ടിൽ ആറ് വിദ്യാർത്ഥികൾക്ക് തെരുവ് കടിയേറ്റു പേരാമ്പ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴാഴ്ച സ്കൂൾ കാമ്പൗണ്ടിനുള്ളിൽ തെരുവ് ആക്രമണത്തിൽ ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഗുജറാത്തിൽ വാതക ചോർച്ച പേർ മരിച്ചു സൂറത്ത് ഗുജറാത്തിലെ സൂറത്തിലുണ്ടായ വാതക ചോർച്ചയിൽ ആറ് മരണം ഇരുപതോളം പേർക്ക് പരിക്കേറ്റു സൂറത്തിലെ കെമിക്കൽ ഫാക്ടറിയിലായിരുന്നു അപകടം വ്യവസായ മേഖലയ്ക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ടാങ്കറിൽ നിന്നാണ് വാതക ചോർച്ചയുണ്ടായത് രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന ഒമിക്രോൺ ബാധിതർ രണ്ടായിരത്തി അഞ്ഞൂറ് കിടന്നു രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് ആറ് പോയിൻ്റ് നാല് മൂന്ന് ശതമാനമാണ് രാജ്യത്തെ സജീവ കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തി നാനൂറ്റി ഒന്ന് ആയി കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേർ രോഗമുക്തി നേടി കൂനൂർ ഹെലികോപ്റ്റർ ദുരന്തം മോശം കാലാവസ്ഥയാകാം അപകടകാരണമെന്ന റിപ്പോർട്ട് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ പതിനാല് പേർ മരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ കാരണം മോശം കാലാവസ്ഥയാകാമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ വ്യോമസേന ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് വിശദീകരിച്ചു കോവിഡ് ഹോം ഐസൊലേഷൻ ഏഴ് ദിവസം മാർഗരേഖ പുതുക്കി രാജ്യത്ത് കോവിഡ് പത്തൊമ്പത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടെ തീവ്രമല്ലാത്തതും ലക്ഷണങ്ങളല്ലാത്തതുമായ കേസുകളുടെ ഹോം ഐസൊലേഷൻ സംബന്ധിച്ച മാർഗ്ഗരേഖ കേന്ദ്ര സർക്കാർ പുതുക്കി ഇത്തരം കേസുകളിൽ ഏഴ് ദിവസമാണ് ഹോം ഐസൊലേഷൻ ടെസ്റ്റ് പോസിറ്റീവായി ഏഴ് ദിവസമെങ്കിലും ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞ തുടർച്ചയായ മൂന്ന് ദിവസം പനിയില്ലാത്ത രോഗികളെ ഡിസ്ചാർജ് ചെയ്യുകയും ഐസൊലേഷൻ അവസാനിപ്പിക്കുകയും ചെയ്യാം ഇത്തരം രോഗികൾ മാസ്ക് ധരിക്കുന്നത് തുടരണം ഹോം ഐസൊലേഷൻ അവസാനിപ്പിച്ച ശേഷം വീണ്ടും പരിശോധനയുടെ ആവശ്യമില്ല ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു ഗഗൻയാൻ വിക്ഷേപണം സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് ചന്ദ്രയാൻ മൂന്ന് അടുത്ത വർഷം പകുതിയോടെ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാൻ്റെ ഭാഗമായ ആദ്യ ആളില്ല പരീക്ഷണം ഈ വർഷം സ്വാതന്ത്ര്യ ദിനത്തിന് മുൻപ് നടക്കും ചന്ദ്രയാൻ മൂന്ന് അടുത്ത വർഷം പകുതിയൂടെ വിക്ഷേപിക്കാനാകും ഐ എസ് ആർ ലക്ഷ്യമിടുന്നതായി ചെയർപേഴ്സൺ ഡോക്ടർ കെ ശിവൻ പറഞ്ഞു